هاي بلي سبيس ليك لاك سعادة لاك سعادة يبقى نمر نال لك ما عنا بير سمعك هاي بير نوند تلا بارد توك ما عنا يكتر نوند بلي بالي عنده إلها شري بالي كي أنا ده تامك ما عنا ميرج بارم بلي أوك نوند يا ده سيرنا أنا وري لا ما عنا ميرج نوند نالا بتكس ما يري ديل رادي بول رايت تامك كم تيجي أبا أنا ده هلا عندنا كاري برتيا كي كود برتا بس هلا كاري كي برتيا كي أرجوند برا ألا أما سامي غلا تامك بترن تيجي يا ده تعال سبسكرايب مارك الله تعالى لايك أنا شير أنا مارتو ولا أبا يبارا بس نمر معانا كه كاري برتيا كي أرجوند بيجي تونا ده ده بول ده بول أرجوند بيجي تونا بليه كانا بليه هذا بري ميدين دي دير نيلا تلة نمر أرجوند بيجي تونا نمر هذا شو ري كيلو معانا أرجوند إرتيدنا أنت هذا ده أنت أنت أنا ماتي لونه تامن تيار كيانه باقي إرتيدنا ده بعد أنسى تلة ثانية غلطة ممكن تيار كم ده بول 1 تيسبون أوبو بودي ഒരാറ് ടീസ്പൂൺ കായപ്പൊടി ഒരാറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരാറ് ടീസ്പൂൺ ഉലുവാപ്പൊടി അതുകൂടെ അങ്ങോട്ട് ഇട്ടാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളത് കാര്യം ഉപ്പെല്ലാ ഭാഗത്തൊന്ന് പിടിക്കണം മാങ്ങയുടെ ആ രീതി വേണം അത് ഇളക്കിയെടുക്കാനും അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടെ ഇതിപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതായത് അപ്പോൾ കുറച്ചുകൂടി മാങ്ങ വേണ്ടി വരുമല്ലോ കുറച്ച് നാളത്തേക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് പുരട്ടിയിട്ട് ഇപ്പോൾ നല്ല വെയിലുള്ള സമയമല്ലേ ഒരു മുറം വല്ലതും എടുത്തിട്ട് ആ മുറത്തിൻ്റെ അത്രയും നേരത്തെ അങ്ങോട്ട് വെക്കുക ഒരു രണ്ട് മണിക്കൂറെങ്കിലും ആ വെയിൽ തിരുന്നാൽ ഇത് ഇതിൻ്റെ ഈർപ്പം വെള്ളമായാലൊന്ന് മാറിക്കിട്ടും കൂടുതൽ ദിവസം ഇരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഇരിക്കത്തൊന്നുമില്ല ഇത് പെട്ടെന്ന് തന്നെ തീരും ഇപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ തരട്ടി വെച്ചു ഇനി നമുക്ക് ഈ പാൻ അടുപ്പത്തോട്ട് വെച്ചു ഒന്ന് കത്തിക്കട്ടെ പാനൊന്ന് ചൂടായതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുക് ആ കടുക് ഒന്നിട്ട് കൊടുക്കുക നമുക്ക് ഇനി ഒരാറ് ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകം ജീരകം കൊട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു മീഡിയം രീതിയിലൊക്കെ ഇരുന്നാൽ മതി കരിഞ്ഞു പോകാതെ നമുക്കിത് വറുത്തെടുക്കണം നമ്മൾ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഉലുവ ഇങ്ങോട്ട് വേണം അത് അല്പം ഇടാം ഞാൻ ഉലുവ പൊടി മാങ്ങയ്ക്കകത്ത് ഇട്ടുകൊണ്ടാണ് ഉലുവ ഇടാത്തത് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കാര്യം ഒരുപാട് ആയിക്കഴിഞ്ഞാൽ കയ്പ്പും ഉണ്ടാകും അതുകൊണ്ട് ഉലുവ ഇടുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് മാത്രമേ ഇടാവൂ അപ്പോൾ കടുക് ഇങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്കും ഇതൊക്കെ നിർത്തിയേക്കാം അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അടുപ്പൊന്നര കത്തിച്ചിട്ട് ഇതുപോലെ ചീനച്ചട്ടി അങ്ങോട്ട് വെക്കുക ചട്ടി ചൂടാതിന് ശേഷം അല്പം നല്ലെണ്ണ അങ്ങോട്ട് ഒഴിക്കുക കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം ആദ്യമേ തന്നെ വലിയ വെളുത്തുള്ളിയാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിട്ടേക്കണം ഞാനൊരു രണ്ടോ മൂന്നോ കൂടം വെളുത്തുള്ളിയിട്ട് എണ്ണ ചൂടായതിനു ശേഷം ആ വെളുത്തുള്ളി അങ്ങോട്ട് ഇടാം കൂട്ടത്തിൽ ഇത്ര ഒരു കഷ്ണം വലിയ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നു അതുകൂടെ നമ്മൾ അങ്ങിട്ട് കൊടുക്കുക അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ആ സമയത്ത് കുറച്ച് കറിവേപ്പില അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് കൂടാൻ തിന്നാൻ കുഴപ്പമൊക്കെയില്ല ഈ ഒരു ഏറ്റവും ചെറുതായിട്ട് അങ്ങ് വെക്കുക എന്നിട്ട് ഇത് മൂത്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് കോരി ഇങ്ങോട്ട് എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കൊരു 10-30 വറ്റൽ മുളകുണ്ട് ആ മുളക് ചെറുതും പരിധി എല്ലാം കൂടാണ് അത് അങ്ങോട്ട് ഈ ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കുക തീയൊരു അല്പം കൂടെ കൂട്ടി വെക്കുക ആ അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ മുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് ഇതങ്ങ് നിർത്താം കരിഞ്ഞു പോകാതെ മുളക് നല്ലപോലെ മൂപ്പിച്ചെടുക്കും അതിന് ശേഷം നമുക്ക് അടുപ്പൊക്കെ നിർത്തിയിട്ടുണ്ട് ഇതിങ്ങോട്ട് കോരി ഇങ്ങനെ ഇനി നമുക്ക് ആദ്യമേ നമ്മളെ കടുകും ജീരകവും ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കും ഇത് നമുക്ക് ഓണാക്കാം ഇപ്പോൾ കടുക് ജീരകം നമുക്കൊന്ന് കറക്കി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി നോക്കാം ഇതാണ്
ഈ പരുവത്തിൽ ഇങ്ങനെ പൊടിച്ചുകൊണ്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് എരിവുള്ളതും എരിവില്ലാത്തതുമായിട്ടുള്ള മുളകാണ്. രണ്ടായിട്ട് മുളകാണിത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാകത്തിൽ വേണം എരിവുള്ള മുളകൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ ഞാനിത് അത് പൊടിച്ചതിന് ശേഷം ആ അതേ ജാറിൻ്റെ അകത്ത് തന്നെ മുളക് കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നിർത്തിയിട്ട് ഒന്നുകൂടെ ഒന്ന് കാര്യം എല്ലാം ജാറിൻ്റെ അവിടെ അവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കും. ഒന്നുകൂടെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. നമുക്ക് നോക്കാം, പൊടിഞ്ഞൊന്ന് നോക്കട്ടെ. വേണ്ട, ഈ പരുവത്തി മതി. ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകല്ല. കാര്യം ഇതിനകത്ത് വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല, മുളക് വറുത്ത് പൊടിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാങ്ങ ഒന്നും വേവിക്കുന്നില്ല കേട്ടോ, വേവിക്കാതാണ് ഇത് റെഡിയാക്കുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ച് ദിവസം ഇരിക്കണമെങ്കിൽ ഈ മാങ്ങ ഇതേപോലെ പുരട്ടിയിട്ട് വേലത്ത് വെച്ച് 2 മണിക്കൂർ ഉണക്കണം എന്നുള്ള പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ചെയ്താൽ കുറച്ച് നാൾ നമുക്ക് അഴുക്കാകാതെ ഇരിക്കും. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തൊന്നും ഇല്ല, കൂടെ ഒരാഴ്ച കൊണ്ട് ഇതെല്ലാം തീരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഓരോന്നോരോന്നിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതൊക്കെ ചേർക്കാം. ആദ്യമേ തന്നെ നമ്മൾ പറത്ത് വെച്ചിരിക്കുന്ന മുളക് അങ്ങോട്ട് ചേർക്കും. ഇനി അടുത്തായിട്ട് കടുകും ജീരകവും പറത്ത് വെച്ചിരിക്കുന്നത് അതുകൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കും. അടുത്തായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില പറത്ത് വെച്ചിരിക്കുന്നത് അതുകൂടെ നമ്മൾ ഈ കൂട്ടിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റുകയാണ്, കാര്യം ഇതിൻ്റെ അകത്ത് ഇളക്കാൻ പറ്റിയത്. നേരത്തെ നമ്മൾ വറുത്തേറ്റ ബാക്കി നല്ലെണ്ണ, ഇത് 100 ഗ്രാമിൻ്റെയാണ്, കുറച്ച് മാറ്റിയിട്ടുണ്ട്, ബാക്കി എടുക്കാം. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞത് ഈ അത്യാവശ്യം പുളിയുള്ളൊരു മാങ്ങയാണ്, നമ്മൾ ഇതിനകത്ത് വിനാഗിരി ചേർക്കുന്നേ ഇല്ല കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെയിലത്ത് വെക്കുകയാണെങ്കിൽ മാങ്ങയുടെ വെള്ളമായൊക്കെ അങ്ങ് മാറിക്കോളും അല്ലേ. അപ്പം ഇങ്ങനെ കുറച്ച് നാളെടുക്കാതെ ഇരിക്കുകയും ചെയ്യും. അപ്പം ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കാണുമ്പോഴേ അറിയാം വായി വെള്ളം. ശമല, ഇതുപോലത്തെ മാങ്ങ പെരള, നമ്മളങ്ങനെയാണെ പറയാം മാങ്ങ പെരള അല്ലേ. അപ്പോൾ നമ്മൾ ഈ മാങ്ങ പെരളം വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ടേസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നോക്കുക. നോക്കി ശമല, എന്താ ഇത് കണ്ടപ്പോഴേ വായി വെള്ളം വരും മാങ്ങയുടെ. ചോറിനോടൊക്കെ പേരൊക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. പൊളി സാധനം, നല്ല രുചി, അടിപൊളി, ഇഷ്ടപ്പെട്ടോ? നല്ല രുചി. ഇപ്പൊ ഈ പിള്ളേർ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ചെറുത് വരെ മാങ്ങാ മതി തിന്നാനായിട്ട്. ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ മാങ്ങ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യം സൂക്ഷിച്ചു വെക്കണ്ടേയില്ല, അതിനുപയോഗം തീരും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കി, നല്ലതാ. അപ്പോൾ നമ്മുടെ മാങ്ങ പുരട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒരു കുപ്പിക്കകത്തോട്ട് അങ്ങോട്ട് ഇട്ട് വെക്കുക. അപ്പോൾ ഇത് വെള്ളമായം വരല്ലേ, അതുപോലെ തന്നെ നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കാതാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ചുമ്മാ ചോറിനോടൊക്കെ പറ ചുമ്മാ ആയിരുന്നു, ചുമ്മാ ആയാലും പറക്കത്തില്ല. അപ്പോൾ നമുക്കത് കുപ്പിക്കാട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മാങ്ങ റെഡി ആക്കുമ്പോഴത്തേക്കും ഇത് ഇട്ടതിൻ്റെ അന്ന് തന്നെ എടുക്കല്ലോ, കഴിവത് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. അന്നാലേ ഇത് അടിപൊളി ടേസ്റ്റായിട്ട് നല്ല പെരണ്ട് നല്ല പിടിച്ചിരിക്കും. ആ കാര്യം അതിൻ്റെ തുപ്പും പുളിയും എല്ലാം പിടിക്കണ്ടേ. നമ്മളിപ്പോൾ എണ്ണ ചുമ്മാ പച്ചക്ക് ഒഴിക്കും. ആ പച്ചയ്ക്ക് മാങ്ങ ഇട്ടുകൊണ്ടാണ് 2 ദിവസം കഴിഞ്ഞിട്ടേ എടുക്കാവുള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് ആടച്ചങ്ങോട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങ പെരട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എന്നായാലും ശരി, അച്ചാറെന്ന് പറയുന്ന ഐറ്റം ഇതൊക്കെ അച്ചാറിൻ്റെ ആ രീതി വരുന്ന ഐറ്റമാണ് അല്ലേ. ചോറുണ്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു അച്ചാർ തൊട്ടതാക്കം വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കൂ. ഇനി ഒരു കാര്യം കൂടെ
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറന്നുപോലെ ഇപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.